വലിയ മഹാന്മാരൊക്കെ പേടിച്ചത് ഖബറില കടക്കുന്ന അരങ്ങായിരുന്നു അല്ലേ. എന്റെ ദാരിദ്ര്യത്തിന്റെ ദിവസം ഏതാണെന്ന് ഞാൻ പറയട്ടെയോ. ഞാൻ ഖബറിൽ വെക്കപ്പെടുന്ന ദിവസമാണ് പടച്ചറപ്പിന്റെ ദീനിന് വേണ്ടി ജീവിച്ച് ഒരു പണം പോലും കയ്യിൽ സൂക്ഷിക്കാതെ ദരിദ്രരിൽ ദരിദ്രനായി ജീവിച്ച ബഹുമാനപ്പെട്ട പറയുന്നത് എന്റെ ദാരിദ്ര്യം ഈ ദുന്യാവിലെ ദാരിദ്ര്യമല്ല, എന്റെ ദാരിദ്ര്യം ഖബറിന്റെ ഉള്ളിലുള്ള ഏകാന്തതയാണ്. ഏതായാലും സഹോദരന്മാരെ, ഈ ഖബറിന്റെ ഉള്ളിൽ അല്ലാഹു തആല ഒരുപാട് കാലം മനുഷ്യരെ താമസിപ്പിക്കും. അങ്ങനെ കിടന്നാൽ എല്ലാവരും ഖബറിലാകും, തലമുറ തലമുറയായി ഖബറിലേക്ക് വീഴും, ഓരോരുത്തരും മരിച്ച് മണ്ണോട് ചേരും. അവസാനം അല്ലാഹുവിന്റെ തീരുമാനം ലോകമങ്ങ് അവസാനിപ്പിക്കാൻ. പരലോകത്തിന്റെ മറ്റൊരു ഘട്ടമാണ് ഈ യാത്രയുടെ ലോകം അവസാനിക്കുക എന്ന് പറയുന്നത്. അത് വേറൊരു വിഷയമാണ്. എന്നാലും ഒന്ന് രണ്ട് ആയത്തുകൾ മാത്രം. സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ മലക്ക് ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം സൂർ എന്ന കാഹളത്തിൽ വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുന്തും സാദിഖീൻ. ആളുകൾ ചോദിക്കുന്നു, ഇതെന്നായി ലോകം അവസാനിക്കുക, എന്നാണ് ആ ഭീകരമായ രംഗം, എന്നാണ് നിങ്ങൾ കുറെ കാലമായല്ലോ പറയാൻ തുടങ്ങിയിട്ട് ലോകം അവസാനിക്കും ലോകം അവസാനിക്കും എന്നും അത് ചോദിക്കുന്നവരുണ്ട്. എന്നാണത്, എന്നാണ് ആ ദിവസം എന്നവർ ചോദിക്കുന്നുവെങ്കിൽ നബിയേ എന്നാണെന്നവർ ചോദിക്കുന്നു, മായുറൂന ഇല്ല സൂറത്ത് യാസീനാണ്. ഘോരമായ ഒരു അട്ടഹാസമല്ലാതെ മറ്റൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. ഭൗതികമായ കാര്യങ്ങളിൽ അവരിങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കെ അല്ലാഹു തആലയുടെ ഈ നിശ്ചയം അവരെ പിടികൂടുന്നതാണ്. അഥവാ ലോകം അവസാനിച്ചു അല്ലേ. വല്ലാത്തൊരു ഭീകരമായ രംഗം. ഖുർആൻ വല്ലാത്ത വിഹ്വലത നിറച്ചുകൊണ്ടാണത് അവതരിപ്പിച്ചിട്ടുള്ളത്. മരണപ്പെട്ടു പോയവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും എല്ലാം അതിന്റെ കെടുതികൾ ഉണ്ടാകും. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ ഭൂമി ഇങ്ങനെ പ്രകമ്പനം കൊള്ളുന്നു. വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹ ഭൂമി അതിന്റെ ഭാരങ്ങളെല്ലാം പുറത്തേക്ക് വലിച്ചെറിയുന്നു. അങ്ങനെയായിരിക്കും ഭൂമിയെ അല്ലാഹു തആല നിശ്ചയിക്കുന്നത്. ഭൂമി ഇങ്ങനെ പ്രകമ്പനം കൊള്ളുന്നു, ജിന്നുകളും മനുഷ്യരും എല്ലാവരും ബേജാറാകുന്നു. അങ്ങനെ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം വീണ്ടും ഇസ്രാഫീൽ അലൈഹിസ്സലാം അങ്ങ് ഊതിക്കഴിഞ്ഞാൽ സ്നേഹമുള്ളവരെ എല്ലാവരും മരിക്കുന്നു, എല്ലാവരും മരിക്കും, ഒരാളും ഉണ്ടാവുകയില്ല. അല്ലാഹുവിന്റെ അടുക്കലേക്ക് സുപ്രധാനികളായ മലക്കുകൾ വരുമെന്ന ഒരു ഹദീസിൽ കാണാം. അല്ലാഹു ചോദിക്കും, ആരാണ് ഇനി ബാക്കിയുള്ളത്? ഇനി ജിബ്രീല് ബാക്കിയുണ്ട്, മീകായീല് ബാക്കിയുണ്ട്, ഇസ്രാഫീല് ബാക്കിയുണ്ട്, അസ്റാഈല് ബാക്കിയുണ്ട് അലൈഹിമുസ്സലാം. ഓരോരുത്തരെയായി അല്ലാഹു തആല മരിപ്പിക്കും. കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ, അല്ലാഹു മാത്രം ബാക്കിയാകുന്നു, ഇനി ഒരാളുമില്ല. രാജാതിരാജനും സർവാധിനാഥനുമായ ഈ ലോകത്തിന്റെ സൃഷ്ടാവും സംഹാരകർത്താവുമായ രാജാതിരാജനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആകാശ ഭൂമികളെ ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിക്കുമെന്നാണ് ലിമനിൽ മുൽകുൽ യൗം. ഇന്നത്തെ അധികാരം ഇനി ആർക്കാണ്? ഇനി ആർക്കാണ്?
കുറെ ആളുണ്ടായിരുന്നല്ലോ ഇവിടെ ഭരണാധികാരികൾ, രാജ്യം ഭരിച്ചവരുണ്ടായിരുന്നല്ലോ, ഞാനാണ് റബ്ബെന്ന് പറഞ്ഞവരുണ്ടായിരുന്നല്ലോ, ഉണ്ടായിരുന്നല്ല, എവിടെയാണവർ? ലിമനിൽ മുൽക്കുല്ലോ, ഇന്നത്തെ അധികാരം ആർക്കാണ്? ഒരേ ഒരു മറുപടിയേ അതിനുള്ളൂ, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഏകചക്രാധിപതിയും പരമാധികാരിയുമായ അല്ലാഹു തമ്പുരാന് മാത്രമാകുന്നു ആ അധികാരമുള്ളത്. ഒന്നാലോചിച്ച് നോക്കൂ മുഅ്മിനീങ്ങളെ, നമ്മൾ അതൊക്കെയാണ് പേടിക്കേണ്ടത്, അതൊക്കെയാണ് നമ്മൾ ഭയത്തോടെ കാണേണ്ടത്. ഇദശ്ശംസു കുവ്വിറത് വഇദന്നുജൂമു കദറത്. ഈ സൂറത്ത് അങ്ങോതി ബോധരഹിതനായി വീണു സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്. കാരണം എന്താ? അത് ഖിയാമത്ത് നാളിനെ കണ്ണിൽ കാണുന്നത് പോലെ അവതരിപ്പിക്കുന്ന സൂറത്താണ്. റസൂലുള്ള പറഞ്ഞു, സഹാബികളെ, എങ്ങനെയാണ് ഈ ഭൗതികമായ ലോകത്ത് ഞാൻ സുഖാഡംബരങ്ങളിൽ ജീവിക്കുന്നത്? റസൂലുള്ള ചോദിക്കുകയാണ്, അവിടുന്ന് അങ്ങനെ ജീവിച്ചിട്ടില്ല, അവിടുന്ന് അങ്ങനെ ജീവിച്ചിട്ടേ ഇല്ല. കാരണം പറയാ, കാരണം എന്തുകൊണ്ടെന്നാൽ സൂറെന്ന കാഹളത്തിൽ ഊതാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്ക് ആ കാഹളം ഇങ്ങനെ ചുണ്ടോട് ചേർത്ത് പിടിക്കുകയും അള്ളാഹുവിന്റെ കൽപ്പന വരുന്നതിന് വേണ്ടി ചെവി കൂർപ്പിച്ച് നെറ്റി ചുളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് കാണുമ്പോ കൈഫ അൻഉമു ഫിദ്ദുനിയാ, എങ്ങനെയാണ് ഈ ഭൗതികമായ ലോകത്ത് ഞാൻ സുഖിക്കുന്നത്? എല്ലാവർക്കും വലിയ സങ്കടമായി. നബിയെ, ഞങ്ങൾ എന്തു ചെയ്യണം, ഞങ്ങൾ എന്തു ചെയ്യണം, ഞങ്ങൾ എന്തു പറയണമെന്നാണ് അങ്ങ് പറയുന്നത്? അല്ലാഹുവിന്റെ റസൂല് മറുപടി പറഞ്ഞു, സഹാബികളെ നിങ്ങൾ പറയണം, ഞങ്ങൾക്കല്ലാഹു മതിയെന്ന് നിങ്ങൾ പറയണം, അങ്ങനെ നിങ്ങൾ സമാധാനം കണ്ടെത്തണമെന്ന്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, അങ്ങനെ എല്ലാം അവസാനിക്കും, എല്ലാം കെട്ടടങ്ങും, ഫഇദാഹും ഖമദ്, എല്ലാം ശാന്തമായി, അല്ലാഹു തആല മറ്റൊരു ലോകമായി ഈ ലോകത്തെ പരിവർത്തിപ്പിക്കും, അതാണ് മഹ്ഷർ എന്ന് പറയുന്നത്. മുഅ്മിനീങ്ങളെ, അതൊക്കെ ഒരു വലിയ വിശദീകരിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്. ഞാൻ ചുരുക്കി ഒന്ന് രണ്ട് വാക്കുകളിൽ മാത്രം പറയുകയാണ്. അവിടെയുണ്ടല്ലോ നമ്മുടെ രണ്ടാം ജന്മം. രണ്ടാം ജന്മം എന്ന് പറയുന്നത് പരലോക വിശ്വാസത്തിലെ ഏറ്റവും ഉന്നതമായ ഒരു വിശ്വാസമാണ്. നിങ്ങൾ ഈ ലോകത്ത് പിറന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ലോകത്ത് ജനിച്ചവരാണെങ്കിൽ, അല്ലാഹു തമ്പുരാൻ നിങ്ങളെ രണ്ടാമതുണ്ടാക്കുക തന്നെ ചെയ്യും. അത് വിശ്വാസമാണ്. ആസ്ബിനുവായി ഒരു എല്ലെടുത്തുകൊണ്ട്, എന്നോ ചത്തുപോയ ഒരു കഴുതയുടെ എല്ലെടുത്തുകൊണ്ട് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്ന് മുസ്ലിങ്ങളെ പരിഹസിച്ചു കണ്ടില്ലേ? എല്ലാണിത്. ഈ എല്ലിൽ നിന്ന് എങ്ങനെയാണ് കഴുത ഉണ്ടാവുക? എന്നിട്ട് അതിൽ നിന്ന് എങ്ങനെയാ മനുഷ്യണ്ടാവുന്ന പറയുന്നത്? എന്ത് പോയത്തമാണ് ഈ പറയുന്നതെന്ന് ചോദിച്ചു അവൻ പരലോകത്ത് നിഷേധിച്ചുകൊണ്ട്. യാസീൻ ഇറങ്ങി, വല്ല റബ്ബലനാ മസലൻ വനസിയ ഖൽഖ, ഖാല മൻ യുഹീൽ ഇമാമ വഹിയ റമീം. നമ്മൾ എന്ന് ഓതുന്ന വചനങ്ങളാണ്. അല്ലാഹു പറയുകയാണ്, വല്ല റബ്ബലനാ മസലൻ വനസിയ ഖൽഖ, അവൻ നമ്മളുടെ മുമ്പിൽ എല്ലെടുത്തിട്ട് ഉപമ കൊണ്ടുവരികയാണ്, അവൻ എങ്ങനെ ഉണ്ടായി എന്നവൻ മറന്നിരിക്കുകയാണല്ലോ. അവൻ ചോദിക്കുന്നത്, ഈ എല്ലുകൾ ഇങ്ങനെ നുരുമ്പിപ്പോയതിനു ശേഷം ആരാണ് ആ എല്ലുകളെ രണ്ടാമതുണ്ടാക്കുന്നത് എന്നാണോ അവൻ ചോദിക്കുന്നത് എങ്കിൽ നബിയെ, അങ്ങവനോട് പറയണം, ഓരോ വ്യക്തി
വിധിയെയും ആദ്യമായിട്ടുണ്ടാക്കിയതാരാണോ ആ അല്ലാഹു തന്നെ അവരെ രണ്ടാമതും ഉണ്ടാക്കുന്നതാണ്. ഒന്നോർത്തു നോക്കൂ മുഅ്മിനീങ്ങളെ, നമ്മെ ആദ്യം ഉണ്ടാക്കലല്ലേ പ്രയാസമുള്ളത്? ഇല്ലായ്മയിൽ നിന്ന് നമ്മെ ഉണ്ടാക്കിയ അല്ലാഹുവിന് ഇനി ഈ ഉണ്മയിൽ നിന്ന് രണ്ടാമത് നമുക്ക് ഉണ്മ നൽകുന്നതിൽ പ്രയാസമുണ്ടോ? അത് വല്ലാത്തൊരു രംഗമാണ്, വല്ലാത്തൊരു ഭീകരമായ രംഗമാണ്.